ഹലോ ഗൈസ്, എല്ലാവർക്കും സിഗ്രി ഗെയിമേഴ്സിൻ്റെ ടെക്കൻ ഗെയിമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പുതിയ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് പബ്ജി മൊബൈലിൽ പുതിയതായിട്ട് ഒരു ഈവൻറ് വന്നിട്ടുണ്ട്. ഈ ഒരു ഈവൻറ് കംപ്ലീറ്റ് ആക്കുക വഴി നമുക്കൊരു പാരച്യൂട്ടിൻ്റെ സ്കിന്ന് പിന്നെ ഒരു ഔട്ട്ഫിറ്റ് ഇതെല്ലാം കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെല്ലാവരും കാണുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് ഒന്ന് പോവാം. ഗൈസ്, ഈ ഒരു ഈവൻറ്റ് എല്ലാ സെർവറിലും അവൈലബിൾ ആണോ എന്നറിയില്ല. കാരണം ഈ ഒരു ഈവൻറ്റ് വന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞു, എന്നിട്ട് ഇതുവരെയും ആരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതൊന്നും കണ്ടിട്ടില്ല. എന്തായാലും റഷ്യ സെർവറിൽ ഈ ഒരു ഈവൻറ്റ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അഥവാ ഈ ഒരു ഔട്ട്ഫിറ്റും അല്ലെങ്കിൽ ഈ ഒരു പാരച്യൂട്ടും റെഡീം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വി പി എൻ ട്രക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഈവൻറ്റ് സെക്ഷനിലേക്ക് ഒന്ന് പോവാം. അതിനായിട്ട് നമ്മുടെ ഈവൻറ്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇവൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് റെക്കമെൻഡഡ് സെക്ഷൻ എടുക്കുക. അവിടെ വാച്ച് ദി ഇ എം ഇ എ ലീഗ് എന്ന് പറഞ്ഞിട്ടൊരു ഈവൻറ്റ് പോകുന്നുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു പേജാണ് നമുക്ക് ഓപ്പണായി വരിക. അവിടെ നിന്ന് ഗോ കൊടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ നമ്മൾ വേറൊരു പേജിലേക്ക് വരും. ഈ ഒരു പേജിന് വരുന്നതിൻ്റെ തൊട്ട് മുൻപ് നമുക്ക് മൂന്ന് റിവാർഡ് കളക്ട് ചെയ്യുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഒന്ന് പാരച്യൂട്ട് സ്കിന്ന്, പിന്നെ ഈ കാണുന്ന ഒരു ഔട്ട്ഫിറ്റ്, പിന്നൊരു ലക്കി എന്താണ് ഒരു ക്രിയേറ്റ് കൂടി അവിടെ കാണും. അപ്പോൾ ഇതിൽ ഏത് വേണമെന്ന് നമുക്ക് ചൂസ് ചെയ്യുക. ഏതെങ്കിലും ഒന്ന് മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു യെല്ലോ കളറിലുള്ള ഒരു ഔട്ട്ഫിറ്റാണ്. ഒരു എന്താ പറയുക, ഒരു ചിക്കൻ്റെ ഒരു ഔട്ട്ഫിറ്റാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു ഈവൻ്റ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു തരാം. റൈറ്റ് സൈഡ് കുറച്ച് മിഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുക വഴി നമുക്ക് അവിടുത്തെ ആ മിഷൻ ഓരോ മിഷൻസിനും നമുക്ക് അവിടെ ഒരു ഹെൽത്ത് ഡ്രിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒന്നല്ല, കുറച്ച് ഹെൽത്ത് ഡ്രിങ്ക് കിട്ടും. നമുക്ക് ഫസ്റ്റ് ലോഗിൻ ചെയ്താൽ 20 ഹെൽത്ത് ഡ്രിങ്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ഒരു മാച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ കുറച്ച് ഹെൽത്ത് ഡ്രിങ്ക്സ് കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് മിഷൻസ് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മിഷൻസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ മിഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് ഹെൽത്ത് ഡ്രിങ്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാം. ആ ഹെൽത്ത് ഡ്രിങ്ക് കളക്ട് ചെയ്തത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ചാർജ് എനർജി എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ തൊട്ടടുത്തൊരു സ്റ്റാറ്റസ് ബാർ കാണുന്നുണ്ട്. അതിൽ ഓട്ടോമാറ്റിക്കലി ആ എനർജി ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അത് ഇൻക്രീസ് ആയിട്ട് അത് ഫുള്ളായി കഴിഞ്ഞു പറഞ്ഞാൽ 700 എത്തിക്കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് 3 ദിവസത്തിനായിട്ട് നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. അഥവാ നിങ്ങൾ ഈ ഒരു ഔട്ട്ഫിറ്റ് കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഇനി പാരച്യൂട്ടിൻ്റെ സ്കിന്ന് മതി എന്ന് പറഞ്ഞ് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ ചേഞ്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. എന്തായാലും കഴിച്ച് ഇതൊരു ഈസി ആയിട്ടുള്ള ഒരു ഈവൻ്റ് ആണ്. ഈസി ആയിട്ട് ഈ മിഷൻസ് എല്ലാം നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ ഒരു ഔട്ട്ഫിറ്റ് ആണെങ്കിലും ഈ ഒരു പാരച്യൂട്ടിൻ്റെ സ്കിന്നാണെങ്കിലും റെഡി ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്ത്. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് ക്ലിക്ക് ചെയ്യുക.